പ്രിയപ്പെട്ട ഷാനോൻ പ്രേക്ഷകരെ, നിത്യജീവന്റെ പാതയിലേക്ക് സ്വാഗതം. നിത്യജീവന്റെ പാത. ഈ ആഴ്ചയിൽ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ എപ്രകാരം അവരനെ സ്നേഹിക്കാം, അവരനെ സേവിക്കാം, അവരന് വേണ്ടി ജീർണിക്കാം എന്നതിന് ഉദാഹരണമായി ഇടക്കൊച്ചിയിലെ ജൂൾസിൻ്റെ പക്കലേക്ക് നമുക്ക് നീങ്ങാം. നഗരങ്ങളിലെ തിരക്കു പിടിച്ച ജീവിതങ്ങൾക്കിടയിൽ വ്യത്യസ്തനായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ജൂഡ്സൺ ഭാര്യയും മക്കളുമടങ്ങുന്ന തൻ്റെ കുടുംബത്തിൻ്റെ വിശപ്പടക്കാൻ ഓട്ടോ ഓടിക്കുമ്പോൾ അനേകം കുടുംബങ്ങൾക്കും തെരുവിലലയുന്ന അനേകം ജീവിതങ്ങൾക്കും അത്താണിയായിത്തീരുകയാണ്. ഓരോ മനുഷ്യജീവിതവും വിലപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് മറ്റുള്ളവരെ സഹായിക്കാൻ ഇയാളെ പ്രാപ്തനാക്കുന്നു. തൻ്റെ ജീവിതസുഖങ്ങൾ മാറ്റിവെച്ച് അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി എരിയുന്ന തിരിയായി മാറുകയാണ് ഈ ജീവിതം. എൻ്റെ പേര് ജൂഡ്സൺ. എടക്കുവച്ചി അക്വിനാസ് കോളേജിനടുത്താണ് താമസിക്കുന്നത്. എനിക്ക് ഭാര്യയും രണ്ട് മക്കളും ഉണ്ട്. ഒരാൾ പ്ലസ് വണ്ണിലും ഒരാൾ ആറാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ഞാനിപ്പോൾ ഓട്ടോ തൊഴിലാളിയാണ്. ഈ ഓട്ടോ ഓടിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് മുതൽ 20 വർഷക്കാലം ഞാൻ പെരുമ്പടപ്പിലുള്ള കൾട്ടസ് കുഷ്ഠരോഗാശുപത്രിയിലായിരുന്നു ജോലി. അന്ന് ഡ്രൈവറായിരിക്കെ ഉച്ചകഴിഞ്ഞ് വൈകുന്നേരം വരെ എനിക്ക് രോഗികളായിട്ടുള്ളവരെ മുടി വെട്ടുകയും താടി ഓടിക്കാനും അതുപോലെ തന്നെ മലം വയറ്റിൽ നിന്ന് പോയി അവരെ കഴുകി വൃത്തിയാക്കി അവരെ കുളിപ്പിക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതിന് പ്രചോദനമായത് എന്തായിരിക്കും? അത് എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ അനുഭവിച്ച ഒത്തിരി കഷ്ടപ്പാട്. എന്നാൽ കഷ്ടപ്പാടായിട്ടത് തോന്നുന്നില്ല. കാരണം എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ആ സ്നേഹം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ 9 മക്കളാണ്, 1 പെണ്ണും 8 ആണും. അപ്പം ഞങ്ങൾ ഈ അപ്പച്ചൻ ജോലി ചെയ്യുന്നത് തയ്യപ്പണിയാണ്. തയ്യപ്പണി കഴിഞ്ഞ് അപ്പച്ചൻ വീട്ടിലേക്ക് വരുമ്പോൾ 1 കിലോ അരി വാങ്ങിച്ചു കൊണ്ടുവരും. ഞങ്ങൾക്ക് കഞ്ഞിയാക്കി റെഡിയാക്കി തരും. അപ്പോൾ രാത്രി 12 മണിയൊക്കെ ആകും ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ. അന്ന് ഒത്തിരി വിശപ്പ് അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അമ്മ, ഞാൻ കിഴക്കോട്ട് നോക്കി നിൽക്കും. അടുത്തുള്ള വീടുകളിലൊക്കെ അമ്മച്ച് വരമ്പത്തുകൂടി കുടം പിടിച്ചുകൊണ്ട് ശ്വാസം മുട്ടലാണ്. എന്നാൽ പോലും കുടം പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരും. അപ്പോൾ ഒരു കുടത്തിൽ ഈ തണുത്ത കാടി വെള്ളവും ഒരു കുടത്തിൽ പകുതി വെള്ളം ഉണ്ടാകും. കഞ്ഞറളം, ചൂട് കഞ്ഞറളവും അങ്ങനെ കൊണ്ടുവന്നിട്ട് അമ്മ ഈ ചൂട് കഞ്ഞറളമൊക്കെ ഊറ്റി മാറ്റിയിട്ട് അടിയിൽ പറ്റുണ്ടാകും. അത് ഞങ്ങൾക്ക് കുറേശ്ശെ തന്നെ അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ ഒത്തിരി വിശപ്പ് അതുപോലെ തന്നെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, എൻ്റെ സഹോദരങ്ങളാണെങ്കിലും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലുണ്ടായ ആ ഒരു സംഭവമായിരിക്കാം ഈ ഇങ്ങനെ ഒരു ഊട്ടുശാലകളും പൊതുച്ചോറ് വിതരണം ഒക്കെ ആയി മാറിയതെന്ന് ഞാൻ കരുതുന്നു. മൈലോത്ത് സേവ്യർ എമിലി ദമ്പതികളുടെ 9 മക്കളിൽ ഒരുവനായ ജൂഡ്സൺ തൻ്റെ ചെറുപ്പകാലത്തിലെ യാതനകൾ ഓർമ്മിക്കുമ്പോഴും അതൊരു ദൈവനിയോഗത്തിൻ്റെ തുടക്കമായെന്ന് തിരിച്ചറിയുന്നു. ചെറുപ്പകാലങ്ങളിൽ തനിക്കുണ്ടായ പട്ടിണിയും ദാരിദ്ര്യവും ഈ മകനെ ഇന്ന് ചിന്തിപ്പിക്കുന്നു.
തൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും തനിക്ക് ലഭിച്ച സുകൃതങ്ങൾ കൈമുതലാക്കി എരിയുന്ന ജീവിതങ്ങൾക്ക് താങ്ങായിത്തീരുകയാണിവിടെ. തൻ്റെ പാത തൻ്റെ മക്കളിലൂടെയും തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ജൂഡ്സൺ മക്കളെയും ഇതിനായി പരിശീലിപ്പിക്കുന്നു. പാവപ്പെട്ടവരിലും അശരണരിലും ക്രിസ്തുവിനെ കണ്ടെത്തി അവരുടെ വിശപ്പടക്കാൻ ശ്രമിക്കുകയാണിവിടെ. പൊതിച്ചോറ് ആദ്യം കൊടുക്കാൻ തുടങ്ങുന്നത് അമരാവതി പള്ളിയിലാണ്. കാരണം കൾട്ടസിൽ നിന്ന് പേര് വെട്ടിപ്പോയ ഒരു ജോൺ എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗി, അയാളെ തലേദിവസം പേര് വെട്ടിപ്പോന്നു. പക്ഷെ ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് പുള്ളി കരച്ചിലാണ്, ഒത്തിരി കരഞ്ഞുകൊണ്ട് പറഞ്ഞ് എനിക്ക് വിശന്നിട്ട് വയ്യുന്നു. അപ്പോഴാണ് ഇന്നലെ അവിടെ നിന്ന് പോന്നിട്ടൊന്നും കഴിച്ചിട്ടില്ല, 70 വയസ്സുണ്ട് പുള്ളിക്ക്. അങ്ങനെ ഞാൻ ആ കടയിൽ നിന്നൊരു പൊതിച്ചോറ് ആ സമയം വാങ്ങിച്ചു കൊടുത്ത് ഞാൻ പിറ്റേ ദിവസം പുള്ളിക്ക് ചോറ് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഒരു അന്തോണി എന്ന് പറയുന്ന ആളും ഉണ്ടായിരുന്നു കുഷ്ഠരോഗി. പിന്നെ രണ്ടുപേർക്കും രണ്ട് പൊതിയായി. അങ്ങനെയാണ് അവിടെ നമ്മളിങ്ങനെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുന്നത്. കാരണം അറിഞ്ഞും കേട്ടും ഈ വിശക്കുന്നവരവിടെ വരും. ഈ അമരാവതിയിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്നും വരും, മുണ്ടമ്മേലിയിൽ നിന്ന് വരും, പള്ളുരുത്തിയിൽ നിന്ന് വരെ ഈ ഒരു പൊതി ചോറ് മേടിക്കാനായിട്ട് അവിടെ എത്തുമായിരുന്നു. അപ്പോൾ നമ്മളൊരു ജൂൺ മുതൽ ജൂൺ 29 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഡിസംബർ ആയപ്പോഴേക്കും 65 പൊതി ഭക്ഷണം നമ്മളവിടെ വിശക്കുന്നവർക്ക് കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ അത 10,000 പൊതിച്ചോറായിട്ട് നമ്മളുടെ എല്ലാ ഞായറാഴ്ചകളിലും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വീടുകളിൽ നിന്ന് മാത്രമാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ സ്കൂൾ കുട്ടികളിലേക്ക് നമ്മൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അനുഭവിച്ച വിശപ്പ്, ഈ വിശപ്പിൻ്റെ ആ ഒരു കാര്യം ഓർക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത് നമുക്ക് ഈ സ്കൂൾ കുട്ടികളിൽ നിന്ന് ഈ പൊതിച്ചോറ് ശേഖരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരോട് പറഞ്ഞാൽ അവരൊരു പൊതിച്ചോറ് കൊണ്ടുവരും. അപ്പോൾ ഒത്തിരി ഈ പാവപ്പെട്ടവർക്ക്, വഴിയിൽ അലഞ്ഞു നടക്കുന്നവർക്ക് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും. ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിലെ ഓരോ മനുഷ്യജീവിതവും വിലപ്പെട്ടതാണെന്ന് കരുതി കുട്ടികളിലൂടെ മറ്റുള്ളവരെ സഹായിക്കാൻ പ്രാപ്തമാക്കുകയാണിവിടെ. അടുത്ത പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിൽ നിന്ന് പൊതിച്ചോറ് സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികളിൽ ദാനധർമ്മവും പാവങ്ങളോടുള്ള കരുണയും രൂപപ്പെടുത്തുന്നു. പൊതിച്ചോറ് വിതരണത്തിനായി കൂടെ പോകുന്ന കുട്ടികൾ, വഴിയിൽ കണ്ടെത്തുന്ന ആരോരും ആശ്രയമില്ലാത്ത അവശർക്ക് ഈ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നതുവഴി സ്നേഹവും കരുണയും അവരിൽ രൂപപ്പെടുന്നു. ഇത് അനേകം കുട്ടികൾക്ക് പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള പ്രചോദനമായിത്തീരുന്നു. ഭക്ഷണം വേസ്റ്റാക്കി കളയുമ്പോൾ നാം ഓർക്കണം ഈ ലോകത്ത് ഒത്തിരി ആളുകൾ വിശന്നു മരിക്കുന്നുണ്ടെന്ന്. പൊതിച്ചോറുമായി പോകുന്ന കുട്ടികൾ തിരിച്ചു വന്ന് തങ്ങളുടെ അനുഭവങ്ങൾ നിറകണ്ണുകളോടെയാണ് തങ്ങളുടെ സഹപാഠികളുമായി പങ്കുവയ്ക്കുന്നത്. മൊബൈൽ ബാത്ത് എന്ന് പറയുന്നത് ഈ വഴിയരിയിൽ അലഞ്ഞു നടക്കുന്നവരെ ശുശ്രൂഷിക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ നമ്മളത് തുടങ്ങിയത് 2002 June 29 അത് നമ്മളെ പൊതിച്ചോറ് വിതരണത്തിൻ്റെ 5th anniversary അത് തുടങ്ങിയത്. അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ ദൈവം ഒത്തിരി വേദനകൾ തരാൻ തുടങ്ങി. അപ്പോൾ ഈ ഏതൊരു പ്രസ്ഥാനം വരുമ്പോഴും ഒത്തിരി പ്രയാസങ്ങളുണ്ടാവും. കാര്യം എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നതിന് എനിക്കടയാളം ഒത്തിരി പീഡനം ഉണ്ടാവും. അതെങ്ങനെയാണ് ഉദാഹരണം? ഉദാഹരണം ഇപ്പോൾ മൊബൈൽ ബാത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ മകൻ വീക്ക്, 2 kidneys അടിച്ചു പോയി. ഡോക്ടർമാർ പറഞ്ഞ് കൊണ്ടുപോയിക്കോ, നിവൃത്തിയില്ല, മരിക്കും. അപ്പോൾ കൊച്ചി 2 വയസ്സേ ഉള്ളു, ബോള് പോലെ ഇരിക്കണേയാണ്. അപ്പോൾ വൈഫാണെങ്കിലും ഒത്തിരി വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണേ. പെട്ടെന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ഒരാളെ കുളിപ്പിക്കുന്നത്, മുടി വെട്ടുന്നു. അപ്പോൾ ഈ താടിയിലൊക്കെ നോളം ഒഴുക്കിയിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നു, മുടിയും താടിയും വെട്ടി കുളിപ്പിച്ച് അയാളെ കുളിപ്പിച്ച് എടുത്ത് ശരീരമൊക്കെ ക്ലീനാക്കിയപ്പോൾ നല്ലൊരു മനുഷ്യൻ
ഏതാണ്ട് ക്രിസ്തുവിനെ പോലെ തന്നെ. അപ്പോൾ ഞാൻ ഈ ക്രിസ്തുവിനെ ഞാൻ കുളിപ്പിച്ചാൽ എൻ്റെ മകന് രോഗം മാറുമെന്നുള്ള ഒരു വിശ്വാസം. ഒരു അവിടെ നിന്ന് പോകുന്ന ഒരു ഒന്ന് രണ്ടാഴ്ചത്തേക്കുള്ളിൽ എൻ്റെ മകൻ അവിടെ ഓടി നടക്കാൻ തുടങ്ങി, ഐ സി യുന്ന് മാറ്റി. കാരണം ഞാനിവിടെ 29-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു, അന്ന് ഞങ്ങൾക്കൊരു 10-15 വരെ കുളിപ്പിക്കാൻ പറ്റി. സുഹൃത്തുക്കളെല്ലാം നല്ല സപ്പോർട്ട്, അവർ വന്ന് സഹകരിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം എനിക്ക് കണ്ട് അനുഭവിച്ചറിയണം. ഇത് മൊബൈൽ ബാത്ത്. വഴിയിലൂടെ അലഞ്ഞു നടക്കുന്ന അവശരെയും മാനസിക രോഗികളെയും കണ്ടെത്തി അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കുന്ന ഒരു ശുശ്രൂഷയാണിത്. സെഹിയോൻ പ്രേക്ഷിത സംഘം എന്ന ഒരു ടീം ജൂഡ്സന്റെ നേതൃത്വത്തിൽ ഇതിനായി പ്രവർത്തിക്കുന്നു. തങ്ങളുടെ ജീവിതത്തിലെ ജോലി തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്നതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഓരോ ശുശ്രൂഷകനും. മാനസിക വൈകല്യമുള്ളവരെ സമൂഹം മാറ്റി നിർത്തുമ്പോൾ ആ വ്യക്തികളിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുകയാണിവിടെ. മൊബൈൽ ബാത്ത് വനിത വിഭാഗമുണ്ട്, അതിൽ പ്രവർത്തിക്കുന്നവരും പിന്നെ നമ്മളെ കൂട്ടുശാലകളിൽ പ്രവർത്തിക്കുന്നവരും, അങ്ങനെ അതിൽ നിന്ന് ഒരു 5-8 പേര് ഈ നമ്മുടെ വീടുകളിൽ പോയി കിടപ്പായ രോഗികളെ ശുശ്രൂഷിക്കുകയും മരണം വരെ അവരെ ശുശ്രൂഷിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ഇസഹ്യോൻ പ്രേക്ഷിത സംഘത്തിനുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞിടക്ക് ചിന്തിക്കണേ ഇരുന്ന അത് ഈ മരിക്കുന്നതിന് മുമ്പ് നമ്മളുടെ സാന്നിധ്യം അവർക്ക് വേണ്ടി വരും. ഈ നമ്മുടെ വനിതകളാണെങ്കിൽ അതുങ്ങൾക്ക് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഈ ബാക്ക് സൈഡ് ഒരഞ്ഞ് പൊട്ടുകയും പിന്നെ ഒത്തിരി ഹീലായിട്ടുള്ള അതൊക്കെ ഇവർ ഡ്രസ് ചെയ്ത് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെ പിന്നെ പള്ളിയിൽ അച്ഛനെ വിളിച്ചു കൊണ്ടുവന്ന് കുർബാനക്ക് കൊടുക്കുകയും ഏതാണ്ട് മരിക്കുന്നത് വരെ ഒരു കൂട്ടുണ്ട് ആ രോഗിയുടെ കൂടെ. മൊബൈൽ ബാത്തിൻ്റെ ഭാഗമായി തീർന്ന അനേകം സ്ത്രീകളും ഇന്ന് ഈ ശുശ്രൂഷയിലുണ്ട്. മാനസിക വൈകല്യമുള്ളവരെ കാണുമ്പോൾ മുഖം ധരിക്കുന്ന ഈ സമൂഹത്തിൽ ഈ ശുശ്രൂഷകർ അവർക്ക് ആശ്രയമായി മാറുകയാണ്. വഴിയിലൂടെ അലഞ്ഞു നടക്കുന്നവരെ കണ്ടെത്തി അവരെ വൃത്തിയാക്കി അവർക്ക് ഭക്ഷണവും താമസവും ഒരുക്കുകയാണിവിടെ. ഇത് സെഹിയോൻ പ്രേക്ഷിത സംഘത്തിന്റെ മറ്റൊരു ശുശ്രൂഷ. ആലംബഹീനർക്ക് അത്താണിയായിത്തീരുന്ന ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട ഫാദർ ആന്റണി കൊച്ചുവേലിയിലിൻ്റെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. സെഹിയോൻ പ്രേക്ഷിത സംഘത്തിൽ കിട്ടുന്ന ഓരോ ജീവിതത്തെയും വഴിയിൽ ഉപേക്ഷിക്കാതെ ഈ സ്ഥാപനത്തിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഊട്ടിശാല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? ആ ഉണ്ട് ഉണ്ട്. അത് 2003 ജനുവരി 1-ാം തീയതിയാണ് ഈ തട്ടങ്കൽ പിതാവ് ഉദ്ഘാടനം ചെയ്തത്. അത് അന്ന് തുടങ്ങി ഇപ്പോൾ ഒരു 23 ഊട്ടിശാല ഉണ്ട്. ഒരു സ്ഥലത്ത് നമ്മൾ വീട് വാടകയ്ക്ക് എടുത്ത് അവിടെയാണ് തുടങ്ങിയത്. ചിറക്കൽ ആ പരിസരത്തുള്ള ആൾക്കാർ വന്ന് അവിടെ വന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് പോകും. അപ്പോൾ ഇത് ആദ്യ ഊട്ടിശാല ചിറക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഫോർട്ട് കൊച്ചി എന്നും പല സ്ഥലങ്ങളിൽ നിന്ന് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കും. പിന്നെ നമ്മൾ ഈ ആൾക്കാരുടെ പാവപ്പെട്ടവരുടെ ഏരിയ നോക്കിക്കൊണ്ട് മുണ്ടമ്മേലി, നസ്രത്ത്, അങ്ങനെ കാട്ടിപ്പറമ്പ് പല സ്ഥലങ്ങളിൽ ഊട്ടിശാല തുടങ്ങി. പിന്നെ പലരും ആവശ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇത് ആദ്യ വർഷം ഒരു 8 ഊട്ടിശാല തുടങ്ങാൻ പറ്റി ഒരു 6 മാസം കൊണ്ട്. പിന്നെ ഒരു ഇപ്പോൾ 23 ഊട്ടിശാല ഉണ്ട്.
തൻ്റെ ജീവിതത്തിലുണ്ടായ ദാരിദ്ര്യം ഇന്ന് ആരും അനുഭവിക്കരുത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഊട്ടുശാലകളുടെ തുടക്കം. ആലംബഹീനരായ വൃദ്ധർക്ക് ഊട്ടുശാലയിലൂടെ ഭക്ഷണം കൊടുക്കാൻ ഈ ശുശ്രൂഷകന് സാധിക്കുന്നു. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ തൻ്റേതാക്കി മാറ്റി അവരെ ആശ്വസിപ്പിക്കുകയാണ് ജൂട്ട്സനും സഹശുശ്രൂഷകരും. എല്ലാ ശുശ്രൂഷകളുടെയും അടിസ്ഥാനം പ്രാർത്ഥനയാണ് എന്ന തിരിച്ചറിവ് പ്രാർത്ഥനയിലൂടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി നൽകുന്നു. എറണാകുളം മേഖലയിൽ 23 ഊട്ടുശാലകളാണ് ഇന്നുള്ളത്. ഈ ഊട്ടുശാലകളിലൂടെ കുറച്ച് വ്യക്തികളുടെയെങ്കിലും വിശപ്പ് മാറ്റാൻ ശ്രമിക്കുകയാണ് ഈ ശുശ്രൂഷകർ. ഓരോ ഊട്ടുശാലകളുടെയും പ്രവർത്തനത്തിന് ഒത്തിരി വ്യക്തികൾ സഹായഹസ്തവുമായി വരുന്നു. എൻ്റെ സമ്പത്ത് എനിക്കുള്ളതല്ല, അത് അവരൻ്റേതു കൂടിയാണ് എന്ന തിരിച്ചറിവാണ് ഇതിന് പ്രചോദനമാകുന്നത്. സെഹിയോൻ ഊട്ടുശാലയിൽ വെച്ച് തൻ്റെ ശിഷ്യർക്ക് സ്വന്തം ശരീരം പകുത്തു നൽകിയ യേശുനാഥനിൽ നിന്ന് ശക്തിയും ചൈതന്യവും സ്വീകരിച്ച് നല്ല മനസ്സുകളുടെ നീളുന്ന സഹായഹസ്തങ്ങളിലൂടെ നടത്തപ്പെടുന്ന ഈ ഊട്ടുശാലകളെ ദിവസവും 100 ആളുകളാണ് അഭയം പ്രാപിക്കുന്നത്. പകൽ വീട് നമ്മൾ ഈ ഓരോ ഊട്ടുശാലയും പിന്നീട് അത് പകൽ വീടായി മാറണം, അങ്ങനെ ഒരു ആഗ്രഹം. കൊച്ചികരിലച്ചനാണ് എപ്പോഴും ആ ചിന്താഗതി പറയുകയും അച്ഛൻ എവിടെ പ്രസംഗിച്ചാലും ഊട്ടുശാലകൾ അത് പകൽ വീടായി മാറണം, അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളുടെ ഊട്ടുശാല ഇപ്പം ആദ്യ പകൽ വീടായിട്ട് തുടങ്ങിയേക്കുന്നത്. പകൽ വീടെന്ന് പറയുമ്പോൾ വീടുകളിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പലതും ചിന്തിച്ച് ഇരിക്കുന്ന മനുഷ്യർ, അവർ ഒന്നും ചിന്തിക്കാതെ പ്രായമായ ആൾക്കാർ വരെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ചിന്തപ്പാടെല്ലാം ഈ ഊട്ടുശാലയിൽ വന്ന് ചിന്തിക്കാനായിട്ടുള്ള ഒരവസരം. അവിടെ വരുമ്പോൾ അവർ രാവിലെ 8 വന്ന് വൈകുന്നേരം 6 അവർ പോകുമ്പോൾ അവർക്ക് ആ 4 ഭക്ഷണം കിട്ടുകയും അവർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ മക്കളോ ആരെങ്കിലും ഉണ്ടാകുകയും ചെയ്യും. ഇത് തികച്ചും പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഊട്ടുശാലകളോടനുബന്ധിച്ചുള്ള മറ്റൊരു ശുശ്രൂഷയാണ് സ്നേഹവീട്. വീടുകളിൽ ആരും ആശ്രയമില്ലാതെയും ഒറ്റയ്ക്കും കഴിയുന്നവർക്ക് അത്താണിയായി തീരുകയാണ് സ്നേഹവീടുകൾ. വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ വലിയ വേദനയാണ്. ആ വേദന മറക്കാൻ ശ്രമിക്കുകയാണ് ഈ ജീവിതങ്ങൾ. സഭാതനയരിൽ നിന്നും സാംസ്കാരിക രാഷ്ട്രീയ തലങ്ങളിൽ നിന്നും ജൂട്ട്സന്റെ പ്രവർത്തനങ്ങൾക്ക് ഒത്തിരി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇല്ലായ്മകൾക്ക് നടുവിലും ശുശ്രൂഷ നടത്താൻ കൃപയേകണമേ എന്ന പ്രാർത്ഥനയോടെ നീങ്ങുന്ന ജൂട്ട്സന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തെ ഓരോ ദിവസവും ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ പരിപാലിച്ച് വഴി നടത്തുന്നു. ഭക്ഷണം കഴിക്കാത്തവരുണ്ടോ എന്ന ചോദ്യവുമായി വിശക്കുന്നവരെ തേടി നടക്കുന്ന ജൂട്ട്സൻ നമുക്കൊരു മാതൃകയായി മാറുന്നു. മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന യേശുവിൻ്റെ വചനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഈ നിത്യജീവന്റെ പാതയിലേക്ക് നമുക്കും നടന്നു നീങ്ങാം. ജൂട്ട്സന്റെ ജീവിതത്തിലൂടെ നമ്മൾ നടന്നു നീങ്ങിയപ്പോൾ പ്രതിബന്ധങ്ങളിലും പ്രതിസന്ധികളിലും അദ്ദേഹം ദൈവോന്മുഖനാകുകയും എപ്രകാരമാണ് ആ ഓരോ സന്ദർഭത്തിലും അദ്ദേഹം ഓരോ ശുശ്രൂഷകൾ ആരംഭിച്ചതെന്ന് നമ്മൾ കണ്ടു. കുഷ്ഠരോഗികളുടെ ഇടയിലെ തെരുവിലലയുന്ന മനുഷ്യരെ
മൊബൈൽ മാത്തിലൂടെ കുളിപ്പിക്കുന്നത് വഴി ഒട്ടിയ വയറുമായി അലഞ്ഞു നടക്കുകയും വേസ്റ്റ് കൂനയിൽ നിന്ന് പോലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർക്ക് അത്താണിയായി തീർന്ന ജോത്സ്യൻ, നന്മ ചെയ്യുവാനുള്ള തന്നിലെ കഴിവുകൾ കുട്ടികളിലേക്ക് പോലും എങ്ങനെ കൈമാറുന്നു എന്ന് നമ്മൾ കണ്ടു. വിദ്യാർത്ഥികളെപ്പോലും അതിൽ പങ്കെടുപ്പിക്കുകയും അവർ കൊണ്ടുവരുന്ന ഭക്ഷണപ്രതികൾ പാവപ്പെട്ടവന് പങ്കുവയ്ക്കുന്നതും നമ്മൾ കണ്ടു. ഇപ്പോഴിതാ പകൽ വീടിലൂടെ അനേകം വൃദ്ധജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ജോത്സ്യൻ. നമ്മുടെ ഇടവകയിലും നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുപാടുകളിലും എത്രയോ മനുഷ്യരിങ്ങനെ കാണാം. നമ്മുടെ കണ്ണുകൾ അവരിലേക്ക് തുറക്കുവാൻ ജോത്സ്യൻ്റെ അനുഭവം ഇടയാകട്ടെ. മറ്റൊരു സന്ദേശവുമായി നിത്യജീവൻ്റെ പാതയിൽ അടുത്തയാഴ്ചയിൽ നമുക്ക് കണ്ടുമുട്ടാം. നവീകരണത്തിൻ്റെ ജീവിതാനുഭവങ്ങളും ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാം. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ നിത്യജീവൻ്റെ പാത, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമുഴി പി ഒ, കോഴിക്കോട്. 673-528. ഫോൺ: 0496-266-4688. ഇമെയിൽ: info@shalomonline.net.